ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നു. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം ഞാനിന്ന് മൂന്ന് കരിമീൻ സുന്ദരികളെയും കൊണ്ട് വന്നിട്ടുണ്ട്. ഞാനിന്ന് വരെ പൊള്ളിക്കാൻ പോവുകയാണ്. കരിമീൻ പൊള്ളിച്ചതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. അപ്പോൾ അതിൻ്റെ മസാലയാണിത്: മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ആൻഡ് പെരിഞ്ജീരക പൊടി. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി, ഒരു ഫുൾ നാരങ്ങ നീരും കൂടി ചേർത്ത് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി അത് നമുക്ക് ക്ലീൻ ചെയ്ത് വരഞ്ഞു വച്ചിരിക്കുന്ന ഈ കരിമീനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ആ വരഞ്ഞു വച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് നേരം വരെ ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഇനി ഞാൻ കുറച്ച് ഒരു കപ്പ് ഉള്ളി, ചെറിയ ഉള്ളിയാണ് കേട്ടോ, അത് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചെറിയ ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, കുറച്ച് മതി. സാധാരണ ഫ്രൈ ചെയ്യുന്നതിന് അത്രയും വെളിച്ചെണ്ണ വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ മതിയാവും. അതിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് മസാലയും തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ആ എണ്ണ നമുക്ക് ലാഭിക്കാം. ഓക്കെ, പിന്നെ ആ മീനിൻ്റെ ഫ്ലേവറും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ആ എണ്ണയിലേക്ക് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടണം. മസാലയൊക്കെ ഒന്ന് വഴറ്റിയ ശേഷം മാത്രം ഇട്ടാൽ മതിയാകും. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി. വെളുത്തുള്ളി ഇങ്ങനെ ചെറിയ ഒരു നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അതൊന്ന് കഴിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അത് ഇഷ്ടമില്ലാത്തവർ നന്നായിട്ട് ചതച്ചിട്ടാലും മതിയാകും. ചെറുതായിട്ട് അരഞ്ഞോ പേസ്റ്റാക്കി ഇടാം. പിന്നെ അതിലേക്ക് തക്കാളി, ഒരു രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട്. ഒരു മൂന്നാല് പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി നമുക്ക് വഴന്ന ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച ശേഷം മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി, ഞാനൊരു കാൽ ടീസ്പൂണൊക്കെയാണ് ഇടുന്നത് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾ മല്ലിപ്പൊടി, പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് രണ്ട് പോർഷനാക്കി മാറ്റിയ ശേഷം ഇതിലേക്ക് മീൻ വെച്ച് കൊടുക്കുക. മീൻ കുറച്ചൊന്ന് ഇതിൽ കിടന്ന് കുറച്ചൊന്ന് ചൂടാവാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വാഴയിലയിൽ പൊള്ളിക്കാനുള്ളത്. വാഴയിലയിൽ പൊള്ളിച്ചതൊന്നും എൻ്റെ വീഡിയോയിൽ കിട്ടിയിട്ടില്ല, സോറി കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ചൂടാക്കിയ ശേഷം വാഴയില ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. തീയിലൊന്ന് വാട്ടിയെടുത്ത ശേഷം അതിലേക്ക് മീൻ പൊതിഞ്ഞ് വെച്ചിട്ട് വീണ്ടും ഫ്രൈ പാനിലിട്ട് ചൂടാക്കി എടുക്കുകയാണ്. ആ വീഡിയോ എൻ്റെ വന്നില്ല. അപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോയാണിത്. നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഓക്കെ.